ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഫെങ്ഷുയി സെഗ്മെന്റ് കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഫെൻഷിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു വീട്ടിൽ നമ്മൾ ഭദ്രദീപം തെളിയിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരുപാട് കാര്യങ്ങൾ ഇനിയും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാണാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും കാത്തിരിക്കുകയായിരിക്കും. നമ്മുടെ സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെൽക്കം സർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഭദ്രദീപത്തിൽ എത്ര തിരിവെച്ചും അതെങ്ങനെയൊക്കെ കത്തിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ കേൾക്കാൻ വേണ്ടി പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു. എപ്പോഴും നമ്മളൊരു വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു തിരി ഇട്ട് കത്തിക്കാം. ഒരു തിരി എന്ന് പറയുമ്പോൾ കൈ കൂപ്പി നിൽക്കുന്ന നിലവിളക്കാണ് ഏറ്റവും നല്ലത്. നിലവിളക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ക്രിസ്ത്യൻസ് കത്തിക്കുന്ന നിലവിളക്കിൻ്റെ മുകളിലൊരു കുരിശുണ്ടാവും, മുസ്ലിംസ് കത്തിക്കുന്ന നിലവിളക്കിൻ്റെ മുകളിലൊരു ചന്ദ്രക്കലി ഉണ്ടാവും. അത്രയൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അത് കത്തിക്കാം. എല്ലാവർക്കും എല്ലാ വീടുകളിലും ഇപ്പോൾ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു തിരി ഇട്ട് കത്തിക്കുമ്പോൾ നമ്മളെപ്പോഴും കിഴക്കോട്ട് കത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ക്ഷേത്രങ്ങളിലൊക്കെ കത്തിക്കുന്നുണ്ട്, അത് നമ്മൾ നോക്കരുത്. ക്ഷേത്രങ്ങളിൽ കത്തിക്കുമ്പോൾ എന്തിനാണ് എപ്പോഴും ഇവിടെ കത്തിക്കുന്നത്? ആ പ്രകാശം വിഗ്രഹത്തിൽ തട്ടി വിഗ്രഹം നമുക്ക് കാണണം. അപ്പോൾ എപ്പോഴും വിഗ്രഹത്തിലോട്ട് നോക്കിയിരിക്കത്തക്ക രീതിയിലെ തിരിയിടുള്ളൂ. അതിന് ദിശ നമ്മൾ നോക്കരുത്, നോക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്, അതിനടുത്തൊരു തിരി വെച്ചിട്ട് രണ്ട് തിരി വെച്ചിട്ട് കത്തിക്കുമ്പോൾ അതിന് ചിലപ്പം സൗത്ത് വെസ്റ്റിലോട്ടായിരിക്കാം, ചിലപ്പോൾ സൗത്തിലോട്ടായിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് അതിനെന്താണ് ചെയ്യുന്നത്? ആ പ്രകാശം വിഗ്രഹത്തിൽ ടച്ച് ചെയ്തിട്ട് ആ വിഗ്രഹം നമുക്ക് കാണണം. തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് വിഗ്രഹം കാണണം. അതിന് വേണ്ടിയാണ് വീടുകളല്ലാതെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു തിരിയിട്ട് കത്തിക്കും. ഒരു തിരി എന്ന് പറയുമ്പോൾ ഒരു തിരി എന്നല്ല ഉദ്ദേശിച്ചു, ഒരു ദീപം. അതിന് രണ്ട് തിരി കൈകൂപ്പി നിൽക്കും പോലെ ഇട്ടതിന് ശേഷം നമ്മളത് കത്തിക്കുക. ഒരു തിരി കത്തിക്കാം, രണ്ട് ദീപം, അതായത് ഫ്രണ്ടിലോട്ട് രണ്ട് തിരി, പുറകിലോട്ട് രണ്ട് തിരി, അങ്ങനെ ഇട്ട് നമുക്ക് കത്തിക്കാം. അഞ്ച് തിരി കത്തിക്കാം ഭദ്രദീപം, ഏഴും നമുക്ക് വീട്ടിൽ അത് കത്തിക്കാൻ പറ്റും. ഇത് കത്തിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട്. സയൻറ്റിഫിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ പ്രസന്ധി സമയത്ത് പണ്ടുള്ള ആൾക്കാർ പറയും, പണ്ടുള്ള എന്താ പറയുക, പഴയ കുടുംബങ്ങളിലുള്ള പഴയ തറവാടുകളിലുള്ള അമ്മമാരും അമ്മമ്മമാരൊക്കെ പറയാറുണ്ട്, പ്രസന്ധി സമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ ബാക്കിൽ വാതിൽ അടച്ചിട്ട് വേണം കത്തിക്കുക, ബാക്ക് ഡോർ ക്ലോസ് ചെയ്യണം. എന്താ പറയാനാണ് അതിനൊരു ഇത് പറയാറുണ്ട്, ലക്ഷ്മി ദേവി കടന്നു വരുന്നു, ലക്ഷ്മി ദേവി പുറകിൽ കൂടെ പോകാതിരിക്കുക അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷ്മി ദേവി എന്ന് ഉദ്ദേശിച്ച ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരു ഫ്രഷ് എനർജി, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം തരിക. നല്ല ആരോഗ്യവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ സാമ്പത്തികം വരും അല്ലേ. ഇതാണ് പണ്ടുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പണ്ടുള്ള ആചാര്യന്മാർ ഈ രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ സമയത്ത് അതായത് നമ്മൾ ഈ ഒരു വാതിൽ അടക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ പല വീടുകളിലും ഭദ്രദീപം തെളിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കാണാറുണ്ട്. അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? ലൈറ്റ് ഓഫ് എന്ന് വെച്ചാൽ നമ്മളൊരു ദീപം ഫസ്റ്റ് തെളിയിക്കുമ്പോൾ ലൈറ്റ്, അത് നിർബന്ധമില്ല. പണ്ടുള്ള ആൾക്കാർ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് അത് കത്തിക്കുന്നത്. നമ്മൾ ദീപം കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ശരിക്കുമുള്ള ഇതെന്ന് പറയുമ്പോൾ ബാക്ക് ഡോർ ക്ലോസ് ചെയ്യുന്നു, ഫ്രണ്ടിൽ ഉമ്മറത്ത് വെച്ചാണ് നമ്മൾ ശരിക്കും പൂജാമുറിയൊക്കെ പല വീടുകളിലും ഞാൻ വേണ്ട അല്ലെങ്കിൽ അവിടുന്ന് മാറ്റണം എന്നൊക്കെ പറയാനുള്ള മെയിൻ കാരണം ഇതുകൊണ്ടാണ്. വീടിൻ്റെ ഉമ്മറത്ത് പ്രധാന വാതിലിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീഠം വെച്ചതിന് ശേഷം അതിനകത്ത് വെച്ച് വിളക്ക് നമ്മൾ കത്തിക്കുന്നു. രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഏഴ് തിരിയോ ഏത് വേണോ നമുക്കത് കത്തിക്കാം. ഭദ്രദീപം അതാണ് ഏറ്റവും ബെറ്റർ. അഞ്ച് തിരി, അഞ്ച് തിരിയിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, ഒരു നല്ലെണ്ണ വിളക്കെണ്ണ എന്നൊക്കെ പറഞ്ഞ് വരുന്ന എണ്ണ വെറും ഇതാണ്. കാരണം ഞാൻ ക്ഷേത്രത്തിനകത്ത് പൂജിക്കുന്ന ഒരാളാണ്. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഈ വിളക്കെണ്ണ ഇട്ട് കത്തിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞങ്ങൾ എന്താ പറയുക, ശരീരമൊക്കെ കറുത്ത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ശ്വാസം മുട്ടിയാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ അത് ഈ എന്താ പറയുക, മൃഗക്കൊഴുപ്പുള്ളെന്നൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതല്ല, അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വിളക്ക് കത്തിക്കാൻ വെളിച്ചെണ്ണയും നമുക്ക് ഉപയോഗിക്കാം. ഈ എള്ളെണ്ണയാണ് ഏറ്റവും ബെറ്റർ. എള്ളെണ്ണ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്യുവറായിട്ടുള്ള എള്ളെണ്ണ. ആ എള്ളെണ്ണ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന എള്ളെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അത് മാള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കൊടുക്കുന്നതാണ്. അപ്പം നല്ല ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണ, ഇതേ നല്ലെണ്ണ ഇങ്ങനെയുള്ള നല്ലെണ്ണ ഒക്കെ കൊള്ളാം, ഞാൻ ഇതേ എന്ന് പറഞ്ഞതില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാവുന്നുള്ളതാണ് അത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ലെണ്ണകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതുപയോഗിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ സന്ധ്യാസമയത്താണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഈ അഞ്ച് തിരിയും കത്തി വരുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന പുക
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിളക്കെണ്ണ അല്ല ഉപയോഗിക്കേണ്ടത്. വിളക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ല കട്ടിക്കുള്ള കറുത്ത പുക വരും, അതല്ല ഇതൊരു ലൈറ്റായിട്ടുള്ളൊരു പുക വരും എള്ളെണ്ണയൊക്കെ കത്തിക്കുമ്പോൾ. ഈ പുക തസന്ധി സമയത്ത് വരുന്ന ഇളം കാറ്റ് ഈ പുകയെ കൊണ്ടുവന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും, എല്ലാ റൂമുകളിലും ഈ പുക എത്തിക്കും. ഓക്കെ, ആ ഈ പുക പുറത്ത് പോകാതിരിക്കുവാനാണ് ബാക്ക് ഡോർ ക്ലോസ് ചെയ്യുന്നത്. ഡോറ് മാത്രമല്ല ബാക്കിലുള്ള ജനാലകളെല്ലാം അടയ്ക്കേണ്ടതാണ്. ഓക്കെ, ഈ പുക കൊണ്ടുവന്ന് നമ്മളെല്ലാ റൂമുകളിലും നിർത്തും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ്. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് നമ്മളെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നത്, എന്ന് നമ്മളെ എന്താ പറയുക, നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുക നമ്മുടെ റൂമിലെത്തിയെന്ന് വെച്ചോളൂ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് ശ്വസിക്കും. ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് ഈ വിളക്ക് എത്തിക്കുന്നത്. എന്താണ് അനീമിയ? തളർച്ച, വിളർച്ച, അലസത, മടി, സകലമാന അസുഖങ്ങളുടെയും തുടക്കം അയണിൻ്റെ അംശം ശരീരത്തിൽ കുറയുന്നത് കൊണ്ടുള്ള ഇതാണ്. അത് നമുക്ക് ഈ വിളക്ക് കൃത്യമായിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു മാറ്റം ഉണ്ടാകും. ഇത് മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചില ആൾക്കാർക്കൊക്കെ അത് റിപ്പീറ്റ് ആയിട്ട് തോന്നാലും ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞിട്ട് എല്ലാവരും അതൊന്നും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ഈ അസുഖം ഈ നമ്മളിത് ശ്വസിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു നല്ലൊരു ഫ്രഷ് എനർജി നമുക്ക് കിട്ടും. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല എന്തും ചെയ്യുവാനുള്ള അല്ല നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആക്റ്റീവായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും അല്ലേ. നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാമ്പത്തികം വരും. അതിനെയാണ് പണ്ടുള്ള ആൾക്കാർ ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞ് വെച്ചിരുന്നത്. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിനകത്തൊരു പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിക്ക് അകത്ത് വെച്ച് വിളക്ക് എത്തിക്കുമ്പോൾ ഈ എനർജി ആ പൂജാമുറിക്ക് അകത്ത് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഉമ്മർത്ത് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ എനർജി കിട്ടും. ഈ എനർജി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിലേ പറഞ്ഞത്, വീട് ക്ഷേത്രമാക്കി മാറ്റുക. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? അവിടെ നമുക്കൊരു നമ്മുടെ ഒരു എന്താ പറയുക, ദൈവം അനുഗ്രഹിച്ചു അല്ലേ, നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. എന്തുകൊണ്ടാണ്? അവിടുത്തെ അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന ഇങ്ങനെയുള്ള വൈബ്രേഷൻസ് ഇത് നമുക്ക് ശ്വസിക്കും. മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളും നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടെ കല്ലായിരിക്കും പാകിക്കുന്നത്. ഈ കല്ലിൽ കൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ ഒരു ഫുൾ ബോഡിയുടെ കറസ്പോണ്ടിങ് പോയിന്റ് കംപ്ലീറ്റ് നമ്മുടെ കാൽപാദത്തിലുണ്ട്. ഓരോ ഭാഗങ്ങൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അക്യുപഞ്ചർ, അക്യുപ്രഷർ പോലെയൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കും. അപ്പം ക്ഷേത്രത്തിൽ ചെന്ന് വലം വയ്ക്കുക ഇങ്ങനെയൊക്കെ പറയുന്നതിന് എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എഫക്റ്റ് പണ്ടുള്ള ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ ആ രീതിയിൽ നമ്മളായിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്യത്യാസം, നമ്മുടെ ജീവിതത്തിൽ കുറേ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം എപ്പോഴും അത് ട്രൈ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. സമയം നമുക്ക് വളരെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, എന്തായാലും ഇതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അറിയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമല്ല, അത് നമ്മുടെ വീടിനെ ക്ഷേത്രമാക്കുന്നത് മാത്രമല്ല, ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ദീപത്തിലൂടെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയാനുണ്ട്. അതൊക്കെ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്കായി നമ്മുടെ ഡോക്ടർ പറഞ്ഞിരുന്നതായിരിക്കും സർ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സേവനം നിങ്ങൾക്ക് എല്ലാം ലഭ്യമാകാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഈ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടുകളിൽ ഉള്ള ആൾക്കാരുടെ പേരും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി നോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് വിളിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ അതിന് ഏതാണ് പ്രശ്ന പരിഹാരം എന്ന് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ വീട് ഏത് ഭാഗത്തേക്കാണ്, ദിശ എന്ന ഒരു ഏത് ഭാഗത്തേക്കാണ് നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ കൃത്യമായ പരിഹാരങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി കൃത്യമായ പരിഹാരങ്ങൾ ഇദ്ദേഹം നിർദ്ദേശിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു സർ. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കൂടെ മറ്റ് ക്വസ്റ്റ്യൻസുമായി വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു. Thank you.